ശ്രുതി എന്തെങ്കിലും പറഞ്ഞോന്ന് വെച്ച് ശോഭ പിണങ്ങൊന്നും വേണ്ട. അവൾക്ക് ഇത്തിരി വാശിയും ശുണ്ടിയുണ്ട്. ഏട്ടന്മാരുടെ പുന്നാര കുട്ടിയല്ലേ. നമ്മൾ വന്നുകയറിയ പെണ്ണുങ്ങളാ, നമ്മൾ വേണം എവിടെയും താഴ്ന്നു കൊടുക്കാൻ. എന്നാലേ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവൂ. ഞാൻ ഈ കുടുംബത്തിൽ സമാധാനക്കേട് ഉണ്ടാക്കാൻ വന്നതല്ല. അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. എന്റെ വീട്ടിൽ ഞാൻ ഭയങ്കര ദേഷ്യക്കാരിയായിരുന്നു. ദേഷ്യം വന്ന കണ്ണു കാണില്ല, കൈ കിട്ടണത് എന്തും എടുത്തെറിയും. ഇവിടെ വന്ന ആ സ്വഭാവം എടുത്താൽ ഇടിച്ചെല്ലൊടിക്കും. അതുകൊണ്ട് മാറി. പെണ്ണുങ്ങൾ അങ്ങനെയാ, സ്വന്തം വീട്ടിലൊരു സ്വഭാവം, കെട്ടിക്കൊണ്ടിരുന്ന വീട്ടിലൊരു സ്വഭാവം. എനിക്ക് അങ്ങനെയൊന്നും മാറാൻ പറ്റില്ല. ഇത്തരം ചീത്ത സ്വഭാവങ്ങൾ ഒന്നുമില്ല എനിക്ക്. ഇത്ര വൃത്തിയിലും അന്തസ്സിലും വളർന്നു, അത് ചീത്തയാണോ? എന്നല്ലേ ഏടത്തി പറഞ്ഞത്, ഞാൻ എന്റെ അനിയത്തിയോട് പറയണ പോലെ പറയണതാ. പറഞ്ഞു തരേണ്ട കടമയുണ്ടല്ലോ. ഇവിടെ വന്ന അന്ന് മുതൽ തുടങ്ങി ചട്ടം പഠിപ്പിക്കില്ല. പണ്ട് സ്കൂളിൽ നിന്ന് എക്സ്കർഷന് പോയപ്പോ കണ്ടിട്ടുണ്ട് കാട്ടാനെ ചട്ടം പഠിപ്പിക്കുന്നത്. ഇവിടെ അതിനേക്കാൾ ഭയങ്കര. ഞാനൊന്നും പറയില്ല ഇനി. വരൂ, ഊണ് കഴിക്കാം. ഞാൻ വന്നോളാം. ശോഭ മോളെ, ഹായ്. അമ്പിക എടുത്തി, നീ പോയിട്ട് മൂന്നാല് ദിവസമല്ലേ ആയുള്ളൂ. എനിക്ക് കുട്ടിയോട് വർത്താനം പറഞ്ഞ് കൊതി മാറിയില്ല. ഞാനിങ്ങ് പോന്നു. കുട്ടികളും ദിവാരനും വന്നിട്ടുണ്ടോ? ഇല്ല, എനിക്ക് വൈകുന്നേരം പോണേ. ഞാൻ ഊണെടുത്ത് വയ്ക്കാം. രണ്ടാളും കൂടി താഴേക്ക് വന്നോളൂ. ആ, പിന്നെ എന്തൊക്കെയാ വിശേഷങ്ങള്? വാ ഇരിക്ക്. അന്ന് കണ്ടതിലും ക്ഷീണിച്ചു കേട്ടോ. ക്ഷീണിക്കും, പയ്യെ തിന്ന പനയും തിന്ന. ലേഡി ക്യാപ്റ്റൻ എന്താ പറയണേ? ലേഡി ക്യാപ്റ്റനോ? ഏട്ട ക്യാപ്റ്റൻ ആവുമ്പോ ലേഡി ക്യാപ്റ്റൻ ആവണല്ലോ. എന്നെ കണ്ടൂടാ. എന്റെ ഏട്ടനോട് ഞാൻ മിണ്ടണതും പത്ത് കാശ് ചോദിക്കണതും ഇവർക്ക് ഇഷ്ടമല്ല. എന്റെ ഏട്ടന് ഇത്ര പിശുക്കിനാക്കിയത് ഇവരാ. നല്ല സമ്പാദ്യമുണ്ട് കയ്യില്. ദേ എന്റെ കഴുത്തിൽ കിടക്കണോ കണ്ടോ? ഒരു പവൻ. അവരുടെ കഴുത്തിലും കയ്യിലും കണ്ടോ? പുറത്തെടുക്കാത്തത് ഇഷ്ടം പോലെ ഇനിയുണ്ട്. അമ്പിയടുത്തേക്ക് ഞാൻ രണ്ട് വള തരുന്നുണ്ട്. എന്റെ ഈശ്വരാ, എന്റെ ആങ്ങളമാര് പോലും പറയാത്ത വാക്കാ. അമ്പികയടുത്തേക്ക് ഇനി നിങ്ങളൊക്കെ ഉള്ളൂ. അമ്പിയെടുത്തി, ഇനി കുറച്ച് ദിവസം എന്റെ അടുത്ത് നിൽക്ക്. ഞാനിവിടെ ബോറടിക്ക. ഏടത്തേക്ക് ഇന്ന് തന്നെ പോണം. പോയിട്ട് പിന്നെ വരാം. ഞാനൊരു സത്യം പറഞ്ഞ ചോപ്പുകുട്ടി വിഷമിക്കരുത്. എന്റെ സ്വന്തം അനിയത്തെ പോലെ ആയതുകൊണ്ട് പറയണ. വിജയ് ശോഭയെ കല്യാണം കഴിച്ചത് ഇവിടെ ആർക്കും ഇഷ്ടായിട്ടില്ല, പ്രത്യേകിച്ച് ലേഡിക്ക്. നല്ലതിനെ കെട്ടിക്കണമെന്നായിരുന്നല്ലോ പ്ലാൻ. സ്വത്ത് കൊടുക്കണ്ടല്ലോ. അവളാവുമ്പോ പറഞ്ഞത് കേട്ട് നിന്നോളും. ഏട്ടനാണെങ്കിലോ ഭാര്യ പറയുന്നാണ് നിയമം. അതുകൊണ്ട് പോരുണ്ടാവും, അത് നോക്കി നിന്നോളണം. എന്റെ അനിയത്തേക്കാണ്. എന്നാലും ആ ചെറിയ വിത്തുണ്ടല്ലോ സുധാ, ചൊറിയൻ ചേമ്പ, ചൊറിയൻ ചേമ്പ്. വാശിക്കാരിയാ വിജയ്. നല്ലേ കെട്ടാത്തതിനുള്ള വാശിക്ക. പെണ്ണ് കണ്ട് ഉറപ്പിച്ചു പോയ ചെക്കനെ നള്ളിക്ക് വിട്ടുകൊടുത്തത് അങ്ങനെയാണോ? അറിയാനിനി എന്തൊക്കെ കിടക്കണു. അമ്പേടത്തി പറഞ്ഞുതരാം. ഈ കാതി കിടക്കണത് എത്ര പോനുണ്ടാവും? അറിയില്ല. ഇഷ്ടായോ? ഇഷ്ടപ്പെട്ടിട്ട് എന്തിനാ? ഇതുപോലൊരെണ്ണം ഞാൻ തരാം. ഷോ, ഞാൻ എങ്ങനെ വേണ്ടെന്ന് പറയും? അമ്പേടത്തി ഇങ്ങനെ ആരും സ്നേഹിച്ചിട്ടില്ല. വാ. നീ നല്ല സ്വഭാവം പഠിച്ചോ. രണ്ടാൾക്കും കൂടിയാ. എനിക്ക് അവൻ തരില്ല ചെറിയച്ചാ. ചേച്ചിക്കും കൊടുക്കണം കേട്ടോ. ഈ പൊതി എന്താ ചെറിയച്ചാ? ഇത് നിങ്ങക്കല്ല, ഇത് ചെറിയ വല്ല മഹാരോഗം പകരില്ലെന്ന് ആരറിഞ്ഞു? മഹാരോഗം ആർക്ക്? ഈ വീട്ടിൽ എല്ലാവർക്കും എന്തോ മഹാരോഗം ഉണ്ട്. അതൊന്നും ഇല്ലാത്തവർക്ക് അത് പകർത്തണ്ടല്ലോ. ചോദ്യം ആ, എനിക്കറിയില്ല. അമ്പിയർത്തിയരോട് പാടത്തും പറമ്പത്തൊക്കെ നടക്കണുണ്ടോ? കാര്യങ്ങളൊക്കെ ശരിക്കും നടക്കണുണ്ടോന്ന് അറിയണല്ലോ. എടി സുധേ, മിണ്ടാണ്ടിരിക്കടി. അവളുടെ ഒരു വർത്താനം എന്തിനാ മിണ്ടാണ്ടിരിക്കുന്നെ? ഇവിടെ എല്ലാവരുടെയും വിചാരം കോലത്ത് തമ്പുരാട്ടിയാന്നാ. എനിക്ക് അങ്ങനെയല്ല. എന്തെടുത്തി പ്രശ്നം? ഒന്നുമില്ല, പോയി കുപ്പായി മാറുക. എടുത്ത് കാപ്പി തരാം. ഇതെന്താ ഒറ്റയ്ക്ക് തപസ്? അമ്പികടത്തി വന്നിട്ട് എന്ത് പറഞ്ഞു? പോയി. പാവം, ഞാൻ രണ്ടു വളയും ഒരു കമ്മലും കൊടുത്തു. ഓഹോ, അത് കൊള്ളാം. പിന്നെ ഇന്നിവിടെ എന്താ പ്രശ്നം ഉണ്ടായ? ഞാനൊരു പ്രശ്നം ഉണ്ടാക്കിയില്ല. ഈ വീട്ടിൽ ഞാൻ അനങ്ങിയ കുറ്റ. സുധയായിട്ട് വഴക്കുണ്ടായ? വേണ്ട, ഒന്നും ചോദിക്കണ്ട. ആരെന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കണം. ഞാൻ പറയാത്ത കാര്യം കൂടി പറഞ്ഞുണ്ടാക്കും. ഇന്ന് അടുക്കളയിൽ വെച്ച് എന്റെ കൈയൊന്ന് പൊള്ളി. അമ്മ എന്റെ കയ്യിൽ തുപ്പല് പുരട്ടിയപ്പോ ഞാൻ വേണ്ടാന്നൊന്നും പറഞ്ഞുപോയി. അതിന് സുധ എന്തൊക്കെയാ പറഞ്ഞത്? ഇവിടെ ആർക്കും മഹാരോഗം ഇല്ല, ഞാൻ മാനത്തുനിന്ന് പൊട്ടി വീണതാണ്. ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ചോറ് പോലും ഉണ്ടില്ല. അറിയോ,
എന്നിട്ട് പട്ടിണി ഇരുന്നോ? ഞാൻ പട്ടിണി ഇരുന്നാൽ എന്ത്? ആർക്കും നഷ്ടം. എല്ലാവർക്കും എന്നെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പുറത്തിറക്കിയാ മതി. ഇങ്ങനെയാടാ പപ്പടം എഴുതുന്നേ. ഞാൻ നോക്ക്. നീ എന്തിനാണ് ശോഭയോട് വഴക്കുണ്ടാക്കിയത്? ഞാൻ വഴക്കൊന്നുണ്ടാക്കില്ല. മോണ പറയുന്നോടി, വഴക്കുണ്ടാക്കാണ്ട് അവൾക്ക് അറിയണേ. ഇന്ന് ഉച്ചയ്ക്ക് ഊണ് പോലും കൊടുത്തോ നിങ്ങള്? വിളിച്ചിട്ട് വരാത്തന്നെ ഞങ്ങൾ എന്ത് ചെയ്യാനാ? അങ്ങനെ നിരാഹാരം ഇരിക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിട്ടില്ല ഇവിടെ. പെണ്ണുങ്ങൾക്ക് ഇത്ര അഹങ്കാരം പാടില്ല. എന്താടാ കാര്യം? എന്തിനാ അവളെ അടിക്കണേ? എന്നെ ശരിയാക്കണേ. എന്റെ അമ്മ വെള്ളം കൊണ്ടുവിട. അതന്നെ എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെ ഉണ്ടാവൂ അസൂയ. ശോഭയ്ക്ക് കുറച്ച് പണവും സൗന്ദര്യം ഉണ്ടായിപ്പോയി. എന്നുവെച്ച് എല്ലാവരും അവളെ ഇങ്ങനെ കഷ്ടപ്പെടുത്തണം. വിജയ, നീ കഥ അറിയാതെ ആട്ടം കാണുക, കാര്യം അറിയാതെ വല്ലതും പറയരുത്. അവളെ എന്ത് കഷ്ടപ്പെടുത്തിയെന്നാ നീ പറയണേ? എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇവിടെ എല്ലാവർക്കും ചില അരിശം തീർക്കല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് മതി. ഞാനാണല്ലോ ചിലരുടെ ഇഷ്ടത്തിനെതിരെ നിന്നത്. അവളെന്താ പറയട്ടെ? വിജയ, നീ വെറുതെ തോന്നലുകളൊന്നും പറയണ്ട. ഇപ്പൊ ഇവിടെ ഉണ്ടായെന്ന് പറയണത് ഒരു നിസ്സാര കാര്യമാണ്. എനിക്കത് നിസ്സാര കാര്യമല്ല. ശോഭയുടെ അച്ഛൻ എന്നെ വിശ്വസിച്ച് കല്യാണം കഴിച്ചു തന്നതാ. അവൾക്കൂടെ സമാധാനം ഇല്ല. നേരത്തിന് ഭക്ഷണം കൂടി ഇല്ലാന്ന് പറഞ്ഞാ എനിക്കത് നിസ്സാര കാര്യമല്ല. എന്താടാ എന്താ? ഏട്ടൻ ഇതൊക്കെ ശ്രദ്ധിക്കണം. ഞാനിവിടെ ഇല്ല. ഇവിടെ എല്ലാരും കൂടെ ശോഭ എലീന പോക്കണ പോലെ പോയ്ക്ക. അതൊക്കെ നിന്റെ തോന്നില്ല. അതിന് മാത്രം എന്താ ഇപ്പൊ ഉണ്ടായ? ഏട്ടൻ ഒന്നും അറിയില്ല, അല്ലെങ്കിൽ അറിയില്ല എന്ന് ഭാവിക്ക. ഇങ്ങനൊക്കെ എനിക്ക് ബുദ്ധിമുട്ടാ. ഞാൻ അവളെ വിളിച്ച് മാറിത്തരാം. എന്താ വിജയ് പറഞ്ഞത്? പിന്നല്ലാതെ താഴാന്ന് നിർത്താൻ താഴ്ന്നുണ്ട്. എന്നിട്ടും എല്ലാവരും കൂടെ അവളെ ഒറ്റപ്പെടുത്തുക. അവൾക്ക് അങ്ങനെ സഹിക്കേണ്ട കാര്യമൊന്നുമില്ല. കേട്ടോടി, പറഞ്ഞ കേട്ടോ. എല്ലാവരും കൂടെ എന്റെ തലയ്ക്ക് താന്ത് പിടിപ്പിക്കും. അതിന് മാത്രം ഒന്നും ഉണ്ടായില്ല. ഉച്ചയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ, അത്രേ ഉള്ളു കാര്യം. അതിന് ഇങ്ങനെ നടന്ന് തുള്ളേണ്ട കാര്യമൊന്നുമില്ല. സുധ പറഞ്ഞ ശരി തന്നെയാ. മാനത്തൊന്ന് പൊട്ടി വീണതാവും. ഒരച്ചടിയടിച്ചാണ്ടല്ലോ കരണക്കല്യാണം തകർക്കും. ഇനി നീ തുടങ്ങിക്കോ. നിന്റെ വായിൽ എന്തെങ്കിലും വീണോന്ന് അറിഞ്ഞാ അതോടെ തീർന്നു. ഞാനൊന്നും പറഞ്ഞില്ല എന്റെ പൊന്നെ. അമ്മയ്ക്കൊന്ന് കണ്ടറിഞ്ഞു നിന്നൂടെ. എനിക്ക് വയ്യ. അവളൊരു കെട്ടിലമ്മ. എന്റെ കുടുംബത്തെ അന്തച്ചിത്രം ഉണ്ടാക്കും അവള്. പൊന്നെന്ന് കരുതിയത് കാക്കപ്പന്ന. എന്നെ പറഞ്ഞാ മതി. എന്റെ നളിനി ആയിരുന്നെങ്കിൽ. ആ, നിങ്ങൾക്കൊരു കാർ വിളിച്ചോണ്ട് വരാൻ പറ്റുമോ? ഒരു ടാക്സിക്കാർ വിളിച്ചോണ്ട് വരാമോ എന്ന്. എവിടെയാ കിട്ടുമെന്ന് എനിക്കറിയില്ലല്ലോ. ഈ ലോകത്ത് എവിടെയെങ്കിലും കിട്ടാണ്ടിരിക്കില്ല. നിങ്ങൾ എന്താ കളിയാക്ക? എന്താ ശോഭേ? ഒരു ടാക്സി എവിടെ കിട്ടുമെന്ന് ചോദിച്ചപ്പോ ഇയാള് പൊട്ടം കളിക്കുന്നു. പൊട്ടനായതുകൊണ്ടല്ലേ പൊട്ടം കളിക്കണത്. കുഞ്ഞമാമ അങ്ങനെയാ. എങ്ങനെ? എന്റെ അടുത്ത് വേണ്ട. എല്ലാരുടെ ഒപ്പം കയറിയിരുന്ന് വെട്ടി വിഴുങ്ങുമ്പോ ഈ പൊട്ടം കളിയില്ലല്ലോ. സാരല്ല, ആ ജംഗ്ഷൻ വരെ നടന്നാ കിട്ടും ടാക്സി. സാരല്ല, നിർത്തം തടുത്ത് നിർത്തണം. എടുത്തി, ഞങ്ങളൊന്ന് പുറത്തു പോവുക, വരാൻ വൈകും. ഊണ് കഴിക്കണ നേരം ആവുമ്പളേക്കും എത്തില്ലേ? ഊണൊന്നും വേണ്ട, ഞങ്ങൾ ടൗണിൽ നിന്ന് കഴിക്കും. എന്തിന് അവിടെ മര്യാദക്കിരുന്ന നാമം ജപിക്ക്. കുഞ്ഞുമാമ, ശോഭ പറയണതൊന്നും കാര്യമാക്കണ്ട.